കർക്കിടക മാസം എത്തിയതോടെ പത്തില തോരനുള്ള ഇലകൾ ശേഖരിച്ചൊരുക്കുകയാണ് പുറച്ചേരിയിലെ ജൈവ കർഷകൻ കെ ഹരിദാസൻ. നാം മറന്നുപോയ പഴയകാല ശീലങ്ങൾ കാത്തുവെക്കുകയാണ് ഇദ്ദേഹം. കർക്കിടകത്തിന് പഞ്ഞമാസം ഇന്നുകൂടി വിളിപ്പേരുണ്ടായിരുന്ന കാലം. തോരാ മഴയിൽ പണിയില്ലാതെ വിശപ്പടക്കാൻ ഒന്നുമില്ലാതെ മഴ അവശേഷിപ്പിക്കുന്ന താളും തവരയും ചേമ്പും മാത്രം തിന്ന് വിശപ്പടക്കേണ്ടി വന്നിരുന്ന കള്ള കർക്കിടക മാസം. അത്രയും മാസം കാളപൂട്ടിയും കണ്ടംകൊത്തിയും തളർന്നു പോകുന്ന കർഷകർക്ക് വിശ്രമത്തിന്റെ ഇടവേള കൂടിയാണ് പണിയില്ലാതെ പോകുന്ന ഈ കർക്കിടകം. അതിനാൽ വരാൻ പോകുന്ന അത്യധ്വാന കാലത്തേക്ക് തങ്ങളുടെ ആരോഗ്യം കാത്തുവെക്കാൻ ആ പഴമക്കാർ പ്രകൃതിയിൽ നിന്നും ഔഷധങ്ങൾ കണ്ടെത്തി. നടുവേദനയ്ക്ക് ചതൂപ്പയരച്ച് സേവിക്കും. ഉദരരോഗങ്ങൾക്കും പ്രതിരോധശേഷി കൂട്ടുവാനും ദഹനശേഷി കൂട്ടുവാനുമൊക്കെയായി പത്തില തോരനുണ്ടാക്കി കഴിക്കും. ധാരാളം ആന്റി ഓക്സിഡന്റുകളും ധാതുലവണങ്ങളും വിറ്റാമിനുകളും അടങ്ങിയ ഇവ ഇന്നും കഴിക്കേണ്ടുന്നത് അത്യാവശ്യമാണ്. എന്നാൽ നമ്മളിൽ പലരും ഓട്ടപ്പാച്ചിലിനിടയിൽ ഇവയൊക്കെ പാടെ കൈവിട്ടു. കുതിച്ചുയരുന്ന പച്ചക്കറി വിലയിലും മാരകമായ തോതിൽ കീടനാശിനി പ്രയോഗിച്ചെത്തുന്ന അന്യസംസ്ഥാന പച്ചക്കറികൾക്ക് മുന്നിലും പതറുന്ന മലയാളികൾക്ക് ആരോഗ്യകരമായ ഭക്ഷണം പറമ്പിൽ തന്നെ ഉണ്ടെന്ന കാര്യം ഓർമ്മപ്പെടുത്തുകയാണ് ജൈവ കർഷകനായ കെ ഹരിദാസനും കുടുംബവും. ഇങ്ങനെ പോഷണം ചെയ്യപ്പെട്ട ഇലകളാണ് നമ്മൾ കർക്കിടകത്തിന്റെ ആരംഭത്തോടുകൂടി കഴിക്കാൻ തുടങ്ങുന്നത്. അത് പണ്ട് മുതലേ പരമ്പരാഗതമായി നമുക്ക് പത്തില എന്ന ഒരു ക്രമത്തിൽ പതിവായി പല ഇലകളും നമ്മൾ ആഹാരത്തിൽ ഉൾപ്പെടുത്തുന്ന ഒരു ശീലം പണ്ട് മുതലേ നമ്മുടെ നാട്ടിലുണ്ട്. ഒരു പരമ്പരാഗതമായ ഇലഭക്ഷണങ്ങൾ നമുക്കുണ്ട്. അനേകം ഇലകളുണ്ടെങ്കിലും നമുക്ക് നാട്ടിൽ ഒരു 10, 12, 16, 18 തരത്തോളം ഇലകൾ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പത്തില എന്ന് പറയുന്നുണ്ടെങ്കിലും ഉപയോഗിച്ചു വരുന്നത് 10-16 തരം ഇലകളുണ്ട്. എല്ലാ വർഷവും കർക്കിടക മാസത്തിൽ ഹരിദാസനും കുടുംബവും പച്ചിലത്തോരൻ ഉണ്ടാക്കി കഴിക്കാറുണ്ട്. ഇതിന്റെ ഗുണങ്ങൾ മറ്റുള്ളവരെ ബോധ്യപ്പെടുത്തുവാനും സദാ ശ്രമിക്കുമായിരുന്നു. തകര, തഴുതാമ, താളില, ചീര, മത്തനില, കുമ്പളത്തില, വെള്ളരിയില, മുക്കുറ്റി, കോവലില എന്നിവയൊക്കെയും പത്തിലത്തോരനിൽ ഉൾപ്പെടുത്താവുന്നതാണ്. പറമ്പുകളിൽ സുലഭമായി ഉണ്ടാകുന്ന ഇവയൊക്കെയും യുവത്വം നിലനിർത്തുവാനും ആരോഗ്യം പ്രദാനം ചെയ്യാനും ഉതകുന്നതാണ്. നെറ്റ്വർക്ക് ന്യൂസ്, പിലാത്തറ.